ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى كل الصحابة أجمعين، أما بعد. ബഹുമാനവും ആദരവും ആദരവും നിറഞ്ഞ പണ്ഡിതന്മാരെ, സാദാത്തുക്കളെ, ഒരുമിച്ച് കൂടിയ മുഅ്മിനുകളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അഭിപന്നരായ നൂറു സാദാത്ത് സയ്യിദ് ബായാർ ഉസ്താദ് അവർഗളുടെ നേതൃത്വത്തിൽ ഈ ബായാർ മജ്മഅ് സ്ഥാപനത്തിൽ വെച്ച് എല്ലാ മാസവും നടന്നു വരുന്ന മഹത്തായ ബായാർ സ്വലാത്ത് മജ്‌ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ലോകഗുരു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകളും മഹത്വങ്ങളും സ്വലാത്തുകളും എല്ലാം ചൊല്ലുന്ന ഈ മഹനീയ മജ്‌ലിസ്, ദുആക്ക് ഇജാബത്തുള്ള ഒരുപാട് സാദാത്തുക്കളും മഹന്മാരും സംബന്ധിക്കുന്ന ബറക്കത്തുള്ള ഒരു മജ്‌ലിസാണ്. അഷറഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ ജനിച്ചു ഇസ്ലാമിക പ്രബോധനത്തിന് നേതൃത്വം നൽകി മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാള് വരെ ഈ ഉമ്മത്തിനെ ആത്മീയമായി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അവൻ മനസ്സിൽ വിശ്വസിച്ച് അവൻ പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യം, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ലെന്നും ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്നുമുള്ള മഹത്തായ പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനം വെറും ഒരു ഈ ദീനിലേക്ക് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വട്ടം മാത്രം അംഗീകരിച്ച് പ്രഖ്യാപിക്കുന്ന ഒന്നല്ല, മറിച്ച് ഒരു കുട്ടിയെ പ്രസവിക്കപ്പെട്ടാൽ ആ കുട്ടിയുടെ രണ്ട് ചെവിയിലേക്കും ആദ്യമായി കേൾപ്പിക്കുന്ന നാമം അള്ളാഹുവിന്റെയും തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും നാമമാണ്. ഓരോ ദിവസങ്ങളിലും 5 നേരം നിർബന്ധമായും അല്ലാതെയും ധാരാളമായി ഓരോ ദിവസങ്ങളിലും നിരന്തരമായി ഓർക്കുകയും സ്മരിക്കുകയും ഒരുവിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു നേതൃത്വം ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കഴിഞ്ഞ കാലത്ത് ലോകത്ത് എത്ര വലിയ വലിയ ഭരണാധികാരികൾ രാജ്യം ഭരിക്കുകയും ലോകം ഭരിക്കുകയും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എത്ര വലിയ വലിയ എഴുത്തുകാരും ലോകം മുഴുവനും പേര് നേടിയ കീഴടക്കിയ ധാരാളം ആളുകൾ ലോക ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ആളുകൾ ഉണ്ട്. പക്ഷേ അവരെ അംഗീകരിക്കുന്ന
അവരെ ഓർക്കുന്ന, അവരെ സ്മരിക്കുന്ന അനുയായികൾ എവിടെ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കുന്നത് പോലെ സ്മരിക്കുന്നത് പോലെ ലോകത്ത് ഏതൊരു നേതാവിനെയാണ് സ്മരിക്കുന്നത്, ഓർക്കുന്നത്? ആ നേതാവിന്റെ ഫോട്ടോകളില്ല, ആ നേതാവിന്റെ പ്രതിമകളില്ല, ആ നേതാവിന്റെ ചിത്രങ്ങളോ രൂപഭാവങ്ങളോ ഒന്നും വരക്കാനോ അല്ലെങ്കിൽ വരച്ചതോ ഇല്ല. ഇല്ല എന്ന് മാത്രമല്ല, ആരെങ്കിലും അങ്ങനെ ഒരു ചിത്രം ഉണ്ടാക്കിയാൽ ഈമാനുള്ളവർ അത് അംഗീകരിക്കുകയും ചെയ്യുകയില്ല. ഒരു പ്രതിമയും ചിത്രവും ഫോട്ടോയും ഒന്നുമില്ലാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ സ്നേഹിച്ച് തന്റെ ജീവനേക്കാൾ സ്വന്തം ശരീരത്തെക്കാൾ ഏറെ ആ നേതാവിനെ സ്നേഹിച്ച് കഴിയുന്ന ലോകം മുഴുവനും ഉള്ള കോടാനക്കോടി മുസ്ലിമീങ്ങൾ എല്ലാവരും കേന്ദ്രീകരിക്കുന്നതും എല്ലാവരും അംഗീകരിക്കുന്നതും എല്ലാവരും അഭയമായി ആശ്രയമായി അവസാനമായി എത്തിപ്പെടുന്ന ഒരേ ഒരു കേന്ദ്രം പരിശുദ്ധമായ മദീനത്തുൽ മുനവ്വറ. ലോക നേതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഗേഹമാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നൽ ഈമാന ലയഹരിസു ഇലൽ മദീന കമാ തഹരിസുൽ ഹൈഅത്തു ഇല ജുഹ്രിഹ. പാമ്പ് അതിന്റെ അഭയത്തിന് വേണ്ടി മാളത്തിലേക്ക് പോയി അഭയം തേടുന്നത് പോലെ വിശ്വാസികളായ ജനങ്ങൾ, ഈമാനുള്ള ജനങ്ങൾ, മുഅ്മിനുകളായ ജനങ്ങൾ അവരുടെ അഭയ കേന്ദ്രമായി, അവരുടെ എല്ലാമായി, അവരുടെ വിശ്വാസത്തിന്റെ കേന്ദ്രമായി, വിജയത്തിന്റെ കേന്ദ്രമായി കുടുംബവും നാടും ശരീരവും ഒന്നും പകവെക്കാതെ വിശ്വാസികളായ ആളുകൾ എല്ലാത്തിൻ്റെയും അന്ത്യമായി ആശ്രയിക്കുന്നത്, അഭയം തേടുന്നത് പരിശുദ്ധമായ മദീനത്തുൽ മുനവ്വറയിലാണ്. ഇന്നൽ ഈമാന ലയഹരിസു ഇലൽ മദീന കമാ തഹരിസുൽ ഹൈഅത്തു ഇല ജുഹ്രിഹ. പാമ്പ് മാളത്തിൽ അഭയം തേടുന്നത് പോലെ വിശ്വാസികളുടെ ഹൃദയം മുഴുവനും മദീനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, ആ മദീനത്തുൽ മുനവ്വറയിലേക്ക് കേന്ദ്രീകരിക്കുന്നു, ഈമാന് മദീനയിലേക്ക് മടങ്ങുന്നു. വിശുദ്ധമായ മദീനത്തുൽ മുനവ്വറ സിയാറത്ത് ചെയ്യുവാനും അല്ലാഹുവിന്റെ ഗേഹത്തിൽ ഹജ്ജ് ഉംറയും നിർവഹിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ എല്ലാത്തിൻ്റെയും അഭയമായി, നമ്മുടെ വിജയത്തിന്റെ നിധാനമായി, നമ്മുടെ ഒക്കെ അഭയമായി നാം കാണുന്ന ലോകഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കുടുംബത്തെയും ആര് ഏത് രൂപത്തിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും അതിലൂടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കോ വിശ്വാസികൾക്കോ ഒരു അപകീർത്തനവും സംഭവിക്കാൻ പോകുന്നില്ല. ലോകം മുഴുവനും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് കൂടുതൽ പഠനം നടത്തുകയാണ്. ലോകത്ത് ഇന്നേ വരെയുള്ള ചരിത്രം അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
ഏതെല്ലാം കാലഘട്ടങ്ങളിൽ എവിടെയെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് വിമർശിക്കപ്പെട്ടിട്ടുണ്ടോ ആ കാലത്തെല്ലാം കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. എന്താ കാരണം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു വിഷയത്തെ കുറിച്ച് അത് എടുത്തു വെച്ച് വിമർശിക്കപ്പെടുമ്പോൾ ലോകത്ത് ചിന്തകരും ബുദ്ധിയുള്ളവരും ആലോചിക്കുന്നവരും എല്ലാവരും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ കുറിച്ച് അവർ പഠിക്കുന്നു. നിഷ്പക്ഷമായി സത്യസന്ധമായി പഠനം നടത്തുന്ന ചരിത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ലോകത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിച്ച കാലത്തെല്ലാം ലോകത്ത് ഇസ്ലാമിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ കടന്നു വന്ന ചരിത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചും കുടുംബത്തെ സംബന്ധിച്ചും അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ വിശ്വാസികളായ ജനങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കാൻ തയ്യാറാകുന്നു. ആ ജീവിതത്തെ കുറിച്ച് വായിക്കുന്നു. സുന്ദരമായ മാതൃകാപരമായ അത്ഭുതകരമായ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പരിശുദ്ധ ജീവിതത്തെ കുറിച്ച് എത്ര വായനകളാണ് നടക്കുന്നത്. അതുപോലെ ഏത് നേതാവിന്റെ ചരിത്രമാണ് ഇന്ന് ലോകത്ത് വായിക്കാൻ കിട്ടുക? ഐതിഹ്യങ്ങളല്ല, കഥകളല്ല, ഊഹാപോഹങ്ങളല്ല, ഏതെങ്കിലും ആരെങ്കിലും ഉണ്ടാക്കി വെച്ച പൊള്ളു കഥകളും കെട്ടുകഥകളും ഒന്നുമല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം, പരിശുദ്ധ ജീവിതം, ആ ജീവിതത്തിൽ നിന്ന് ഇന്നേ വരെ കണ്ട് കൈമാറി തന്ന ലോകത്ത് കൈമാറി വന്ന പരിശുദ്ധമായ ചരിത്രമാണ് ലോകത്തിന്റെ മുന്നിലുള്ളത്. ഇന്നും ആ ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയുടെ പച്ചക്കുപ്പയുടെ താഴ്വരയിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കണ്ണീർ ഒഴുക്കപ്പെടുന്ന സ്ഥലം അത് മദീനത്തുൽ മുനവ്വറയാണ്. ആ പച്ചക്കുപ്പ കാണുമ്പോൾ തന്നെ ഭൂമിയിലേക്ക് റബ്ബിനേക്ക് നന്ദിയായി സുജൂദ് ചെയ്യുന്ന വിശ്വാസികളെ ഹജ്ജിന് വേണ്ടി കടന്നു ചെല്ലുമ്പോൾ ആദ്യമായി പരിശുദ്ധമായ മദീനത്തുൽ മുനവ്വറയിലെ പച്ചക്കുപ്പ കിലോമീറ്ററുകൾക്കപ്പുറം കാണുമ്പോൾ തന്നെ സ്നേഹം കൊണ്ട് അതിരുവിട്ട് ഭൂമിയിൽ കിടന്ന് സുജൂദ് ചെയ്യുന്ന വിശ്വാസികളെ നാം കാണുകയാണ്. ആ മദീനയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സ്വലാത്ത് ചൊല്ലി ചൊല്ലി ചൊല്ലിയിട്ട് അവരുടെ ഇഷ്ക് പ്രകടിപ്പിക്കുന്ന കാഴ്ചകൾ നാം കാണുകയാണ്. മദീനയുടെ ആ മുനവ്വറയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീർ പൊട്ടിവൊഴുകുന്ന വിശ്വാസികളെ നാം കാണുകയാണ്. എവിടെയാണ് ഇങ്ങനത്തെ മറ്റൊരു കേന്ദ്രമുള്ളത്? ഏത് നേതാവിന്റെ സമീപത്താണ് ഇങ്ങനെ കരയാനുള്ളത്? ഏത് നേതാവാണ് അനുയായികൾക്ക് ഇതുപോലെ ബന്ധപ്പെടാൻ കഴിയുന്നത്? വിശ്വാസികളുടെ ഹൃദയം, ആ ഹൃദയത്തിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയോ അവിടുത്തെ മഹബ്ബത്തിനെയോ അതിന് ഒരു പോറലും കേൾക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് എത്രത്തോളം പരിഹസിക്കപ്പെടുന്നുണ്ടോ, കളിയാക്കപ്പെടുന്നുണ്ടോ, എത്രത്തോളം നിന്ദ്യത, പ്രവാചക നിന്ദ്യ നടത്തുന്നുണ്ടോ, അതിനനുസരിച്ചുകൊണ്ട് വിശ്വാസികളും പഠിതാക്കളും ചരിത്രകാരന്മാരും ബുദ്ധിജീവികളും ആ ഹബീബിന്റെ ജീവിതത്തെ പഠിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്.
അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നമുക്കും ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം, കൂടുതൽ പഠിക്കണം, തങ്ങളെ സംബന്ധിച്ച് കൂടുതൽ വായിക്കണം, അവിടുത്തെ കുടുംബത്തെ സംബന്ധിച്ച്, അവിടുത്തെ ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ കൂടുതൽ പഠിക്കാൻ ഏറ്റവും കൂടുതൽ അർഹരായവർ നമ്മളാണ്. അതുകൊണ്ട് ആ ഹബീബിനെ കുറിച്ച് പഠിച്ച് അവിടത്തോടുള്ള മഹബത്ത് വർദ്ധിപ്പിച്ച് അവിടുത്തെ മുഹിബീങ്ങളായി മാറാൻ അല്ലാഹു നമുക്ക് ഈ മജ്‌ലിസ് നമുക്ക് കാരണമാക്കി തരട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മോട് ബഹുമാനപ്പെട്ട ഹംസ മിസ്ബാഹി ഉസ്താദുകൾ സംസാരിക്കുന്നു, ആദരവോടെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.